അടിപൊളിയാലേ, അവിടെ പോയി കുറച്ച് സ്ഥലം വാങ്ങിച്ച് സെറ്റിൽ ചെയ്താൽ മഞ്ഞം കാണാൻ അടിപൊളിയായിരിക്കും. എന്നാ പറയുന്നത് എടി മണ്ടി, ആരും നമുക്ക് കാശ്മീർ സ്ഥലം വാങ്ങാൻ പറ്റുമോ? പത്രം ഒന്നും വായിക്കാറില്ല എടി? ഇല്ല. ഈ 370, 35 ഇതുമല്ലോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയത്തില്ല. എന്നാ നമുക്കൊരു കഥ കേട്ട് നോക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒട്ടേ അനവധി നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഒന്നില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ചേരാം, ഇല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചേരാം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം. കാശ്മീർ ഇതുപോലെ ഒരു നാട്ടുരാജ്യമായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന ഓപ്ഷൻ ആയിരുന്നു കാശ്മീർ സ്വീകരിച്ചത്. എന്നിരുന്നാലും 1948 ആയപ്പോഴേക്കും പാകിസ്ഥാനിൽ നിന്ന് പത്താൻ ഫോഴ്സസ് ഈ കാശ്മീരിനെ ആക്രമിക്കുകയും ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കാനായിട്ട് ഹരിസിംഗ്, അന്നത്തെ മഹാരാജാവായിരുന്നു കാശ്മീർ മഹാരാജാവായിരുന്ന ഹരിസിംഗ്, നിർബന്ധിതനാവുകയും ചെയ്തു. അതനുസരിച്ച് നെഹ്റുവിന്റെ അടുത്തേക്ക് വരികയും നെഹ്റുവും ഈ മഹാരാജാവും കൂടി ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്ന ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 370 കൂട്ടിച്ചേർക്കപ്പെടുകയും കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകപ്പെടുകയും ചെയ്തത്. ഇനി ആർട്ടിക്കിൾ 35A ഇന്ത്യൻ ഭരണഘടനയിൽ സ്ഥാനം പിടിക്കുന്നത് ഒരു പ്രസിഡന്റ് ഓർഡിനൻസോട് കൂടിയാണ്. 35A പ്രകാരമാണ് കാശ്മീരിലെ പെർമനന്റ് റെസിഡൻസിനെ ഐഡന്റിഫൈ ചെയ്തത്. ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അവിടുത്തെ കാശ്മീരിലെ ലാൻഡ് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്തവർക്ക് മാത്രമാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ ജോലികളും കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ അവിടുത്തെ അവരുടെ കുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കോളർഷിപ്പിനും അർഹതയുള്ളൂ. ഇത്തരത്തിൽ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാശ്മീർ പെൺകുട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ ആരെങ്കിലുമായിട്ട് വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാശ്മീരിലെ അവരുടെ ലാൻഡിൽ നിന്നുള്ള ക്ലെയിമും നഷ്ടപ്പെടുകയാണ്. പിന്നീട് 2019 സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രസിഡന്റ് ഓർഡിനൻസിൽ കൂടി ഈ പറയുന്ന രണ്ട് ആർട്ടിക്കിളും, അതായത് ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A റദ്ദാക്കുകയും ചെയ്തു. ഈ ഒരു തീരുമാനമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ശരിവെച്ചത്.